പ്രിയമുള്ള സഹോദരന്മാരെ, നമ്മളിപ്പോൾ കാണുന്ന ഈ പള്ളിയാണ് മസ്ജിദുൽ ഖമാമ എന്ന പേരിൽ അറിയപ്പെടുന്ന പള്ളി. മസ്ജിദുൽ ഖമാമ എന്ന് പറഞ്ഞാൽ മേഘം, ഖമാമ എന്ന മേഘം, മേഘപ്പള്ളി എന്നർത്ഥം. ഇസ്ലാമിക ചരിത്രത്തിൽ വളരെ സുപ്രധാനമായൊരു പള്ളി കൂടിയാണ് മസ്ജിദുൽ ഖമാമ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആദ്യകാലത്ത് മസ്ജിദുൻ നബിയുടെ പരിസരം ധാരാളം വീടുകളും ആളുകൾ ഒരുമിച്ച് കൂടുന്ന സ്ഥലവുമായതുകൊണ്ട് അവിടെ നിന്ന് പെരുന്നാൾ നിസ്കാരത്തിന് വേണ്ടി, അതേപോലെ മഴയെ തേടുന്ന നിസ്കാരം, ഇതേപോലുള്ള നിസ്കാരത്തിന് വേണ്ടി ഈ ഭാഗത്ത് ഒരുമിച്ച് കൂടുമായിരുന്നു. അങ്ങനെ ഒരു ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ വെച്ച് മഴയ്ക്ക് വേണ്ടി നിസ്കരിക്കുകയും മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്തു. പ്രാർത്ഥന കഴിഞ്ഞ ഉടനെ ആകാശത്ത് കാർമേഘങ്ങൾ ഉരുണ്ടുകൂടി അതിശക്തമായ മഴ പെയ്യുകയാണ്. പിന്നീട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഈ സ്ഥലം നമ്മൾ പെരുന്നാൾ നിസ്കരിക്കാനും അതേപോലെ മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ മഴ ലഭിക്കുകയൊക്കെ ചെയ്ത സ്ഥലമാണ്, ഇവിടെ ഇനി മറ്റു എടുപ്പുകളൊന്നും എടുക്കരുത് എന്ന് റസൂലുള്ളാഹി തങ്ങൾ പറയുകയായിരുന്നു. അതുകൊണ്ട് മറ്റു ബിൽഡിങ്ങുകളൊന്നും ഇവിടെ നിർമ്മിച്ചില്ല. വലീദ് ബിനു അബ്ദുൽ മലിക് ഉമവിയ ഖലീഫ ഏകദേശം 1-ാം നൂറ്റാണ്ടിൻ്റെ അവസാനം, 2-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യത്തിലായിട്ട് നിർമ്മിച്ച പള്ളിയാണ് മസ്ജിദുൽ ഖമാമ എന്നറിയപ്പെടുന്ന ഈ പള്ളി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പെരുന്നാൾ നിസ്കാരത്തിന് ഇവിടെ നേതൃത്വം നൽകിയിട്ടുണ്ട്, അതേപോലെ മഴയ്ക്ക് വേണ്ടി ഈ ഭാഗത്ത് പ്രാർത്ഥിച്ചിട്ടുണ്ട്. ആ പള്ളിയാണ്. പിന്നീട് കാലശേഷം ഭരണാധിപന്മാർ വ്യത്യസ്ത രൂപത്തിൽ ഇത് മനോഹരമാക്കിയിട്ടുണ്ട്. ഇപ്പോൾ ഈ അടുത്ത് ഇതിൻ്റെ ഒരു നിർമ്മാണ പ്രവർത്തനം, അതായത് ഇതിൻ്റെ അലങ്കരിക്കുന്ന ഒരു പ്രവർത്തനം ഉണ്ടായിരുന്നു, ഇപ്പോൾ അതിൻ്റെയൊക്കെ ചെയ്ത്. ആ കാണുന്ന പള്ളിയാണ് മസ്ജിദ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അതേപോലെ ആ കാണുന്ന പള്ളിയാണ് മസ്ജിദ് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു. പിന്നെ അങ്ങോട്ട് പോയാൽ അവിടെ ലാസ്റ്റ് ആ ഭാഗത്ത് മസ്ജിദ് ഉസ്മാൻ ബിൻ അഫാൻ ഉണ്ട്. ഈ ബിൽഡിങ്ങുകൾക്കിടയിൽ മസ്ജിദ് ഉമർ ബിൻ ഖത്താബ്. വ്യത്യസ്ത നൂറ്റാണ്ടുകളിൽ ഹിജ്റ 3-ാം വർഷം, അതേപോലെ ഹിജ്റ 8-ാം വർഷം, 6-ാം വർഷമൊക്കെ റസൂലുള്ളാഹി തങ്ങൾ പെരുന്നാൾ നിസ്കാരത്തിന്, കാരണം മദീന പള്ളിയിൽ ജനങ്ങളെ തികയാതാവുമ്പോൾ അതിൽ നിറഞ്ഞ് കവിഞ്ഞ്, കാരണം പെരുന്നാളാവുമ്പോൾ കുറേ ആളുകൾ മദീനയിലേക്ക് ഒഴുകും, അപ്പോൾ അവരെ ഉൾക്കൊള്ളാൻ പറ്റുന്ന സ്ഥലം ഈ ഭാഗമായിരുന്നു. അങ്ങനെ ഓരോ കാലത്ത് ഓരോ വർഷങ്ങളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പെരുന്നാൾ നിസ്കാരത്തിന് നേതൃത്വം നൽകിയ സ്ഥലത്ത് പിൽക്കാലത്ത് എല്ലാ സ്ഥലത്തും പള്ളി നിർമ്മിക്കാൻ വേണ്ടി വലീദ് ബിനു അബ്ദുൽ മലിക് കൽപ്പിക്കുകയും അവിടെയൊക്കെ പള്ളി നിർമ്മിച്ചു എന്നാണ്. അപ്പോൾ അതിൽപ്പെട്ട പള്ളികളാണ് ഈ കാണുന്ന മസ്ജിദ് അബൂബക്കർ സിദ്ദീഖും മസ്ജിദ് അലി ഇബ്നു അബീ ത്വാലിബും, അതേപോലെ മസ്ജിദുൽ ഖമാമ, അതേപോലെ മസ്ജിദ് ഉസ്മാൻ അവിടെ ഉണ്ട്, മസ്ജിദ് അബൂദറുൽ ഗിഫാരി എന്നൊരു പള്ളി വേറെയുണ്ട്, അതേപോലെ ഇവിടെ മസ്ജിദ് ഉമറുൽ ഖത്താബ് എന്ന പള്ളിയുണ്ട്. ഓക്കെ. മസ്ജിദുൽ ഖമാമയുടെ പുറത്തു നിന്നുള്ള മനോഹരമായ കാഴ്ചയാണ് കാണുന്നത്. ഒരുപാട് ആളുകൾ സന്ദർശിച്ചു കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ നമ്മൾ കാണുന്ന ഈ പള്ളിയാണ് മസ്ജിദ് അബൂബക്കർ സിദ്ദീഖ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിൻ്റെ പേരിൽ നിർമ്മിക്കപ്പെട്ട പള്ളിയാണ്. ഇനി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന പള്ളി, ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ പള്ളിയാണ് മസ്ജിദ് അലി ബിനു അബി ത്വാലിബ് റളിയല്ലാഹുവിൻ. അലി റളിയല്ലാഹുവിൻ്റെ പേരിൽ നിർമ്മിക്കപ്പെട്ട പള്ളിയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ ധാരാളം പള്ളികൾ മസ്ജിദുൻ നബവിക്ക് പരിസരത്തുണ്ട്. അതൊക്കെ ചരിത്രത്തിൽ അതുല്യമായ സ്ഥാനം അലങ്കരിക്കുന്നതാണ് എന്ന് ചരിത്രം പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നതാണ്.